നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മരുഭൂമിയിലെ ശബ്ദം. മിഴിപൂട്ടാം, മൊഴി കേൾക്കാം. ബോബിയച്ചൻ്റെ നോമ്പ് പുസ്തകത്തിലൂടെ ഒരു യാത്ര. ഇന്ന് 15-ാം ദിവസം. ഇന്നത്തെ വിഷയം നാവ് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അതിരങ്ങളെ സ്പർശിച്ചിട്ടു പറഞ്ഞു, ഇത് നിന്റെ അതിരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മരുഭൂമിയിലെ ശബ്ദം, നിങ്ങളുടെ പ്രിയപ്പെട്ട ആർ ജെ വല്യേട്ടനോടൊപ്പം. തിരികെ പിടിക്കാനാവാത്ത ആ മൂന്ന് കാര്യങ്ങൾ ഇതൊക്കെയാണല്ലോ: എഴുതുവിട്ട അസ്ത്രം, കൈവിട്ട അവസരം, പറന്നുപോയ വാക്ക്. ക്രിസ്തുവിൻ്റെ ജീവിതത്തെ പോലും വാക്കിൻ്റെ കാഠിന്യം ചോര പൊടിച്ചിട്ടുണ്ട്. ഇത്രയും സമഗ്രതയുള്ള ഒരാൾ ഈ വാഴുവിനു മീതെ ഉണ്ടായിരുന്നിട്ടില്ല. എന്നിട്ടും അവൻ്റെ ഉറ്റവർ അവനെ വിളിച്ചിരുന്നത് ഭ്രാന്തൻ എന്നു തന്നെയാണ്. ഒരിക്കലവനെ പിടിച്ചുകൊണ്ടുവരാൻ അവർ പുറപ്പെട്ടതുമാണ്. പിടിച്ച് ചികിത്സയ്ക്ക് കൊണ്ടുപോകാതിരുന്നത് തന്നെ ഭാഗ്യം. അങ്ങനെയായിരുന്നെങ്കിൽ അയാളും നമ്മളെപ്പോലെ നോർമലായേനെ. കല്ലുകൾ അപ്പമാക്കാത്തയാളെ ഭോജനപ്രിയനെന്ന് അവൻ്റെ കാലം വിളിച്ചു. മീറ കലർത്തിയ വീഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞ് തട്ടിമാറ്റിയ അയാളെ വീഞ്ഞുകുടിയനെന്നവർ പേരിട്ടു. ഭക്ഷണമേശയിൽ വീഞ്ഞ് വിളമ്പിയിരുന്ന നാട്ടിൽ അതിൻ്റെ അർത്ഥം മദ്യപൻ എന്നു തന്നെയാണ്. ഇരുളിൻ്റെ പൊട്ടുപോലുമില്ലാത്ത ജീവിച്ചയാളെ ബേൽസബൂലിനെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യിക്കുന്നുവെന്നും അവർ ആരോപിച്ചു. ചുരുക്കത്തിൽ, പ്രകാശമോ ധ്യാനമോ ഇല്ലാത്ത മനുഷ്യൻ്റെ നാവ് അയാളുടെ ജീവിതത്തെയും പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫിയാത്ത് റേഡിയോ 3.16 നിന്ന് മരുഭൂമിയിലെ ശബ്ദം. മിഴിപ്പൂട്ടാം, മൊഴി കേൾക്കാം. നോമ്പുകാല ചിന്തകളുമായി 50 ദിനങ്ങൾ ബോബിയച്ചനോടൊപ്പം ആർ ജെ വല്യേട്ടൻ. കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഞാൻ പരസ്യമേഖലയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു ക്ലയൻറ്റിൻ്റെ പരസ്യത്തിന് വേണ്ടി ഒരു ചർച്ച നടക്കുകയാണ്. ഞാനും MDയും എൻ്റെ കൂട്ടുകാരും ഇങ്ങനെയിരുന്ന് സംസാരിക്കുന്നു. നമ്മുടെ മുമ്പിൽ വരുന്ന ക്ലയൻറ്റിന് ഒരു ടാങ്ക് ലൈൻ വേണം, അല്ലെങ്കിൽ പരസ്യവാചകം. പലതരത്തിലുള്ള പരസ്യവാചകങ്ങൾ ഇങ്ങനെ നമ്മൾ എഴുതുന്നു, അതൊന്നും ശരിയാവുന്നില്ല. അടുത്ത ദിവസം നമുക്ക് വീണ്ടും ഇരിക്കാം എന്ന് പറഞ്ഞ് മീറ്റിംഗ് അവസാനിപ്പിച്ചു. പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു വാചകം ഇങ്ങനെയായിരുന്നു: തോന്നിയതുപോലെ ജീവിക്കാം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ MD പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്തു. ലിവ് ആസ് യു ലൈക്ക്, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കൂ. പിന്നത്തെ ആഴ്ച അതൊരു ചെരുപ്പിൻ്റെ പരസ്യവാചകമായിട്ട് മാറാനിട വന്നു. വാക്ക് അത്രയും മനോഹരമാണ്. നാവിനെക്കുറിച്ച് ഏറ്റവും ഭാരപ്പെടുന്നത് പ്രഭാഷകനാണ്. ചാട്ടയെന്നും വാളെന്നും ആയുധമെന്നും അയാൾ അതിനെ വിളിക്കുന്നുണ്ട്. അതരത്തിന് ഒരു വാതിലും പൂട്ടും വേണമെന്ന് അയാളുടെ പ്രകാശം അയാളെ പറയിപ്പിക്കുന്നുമുണ്ട്. പുതിയ നിയമത്തിൽ കാട്ടുതീ എന്നാണ് നാവിൻ്റെ ദുരുപയോഗത്തെ യാക്കോബ് വിശേഷിപ്പിക്കുക. അഗ്നിനാവ് എന്നൊരു പ്രയോഗം നമുക്കിടയിൽ എങ്ങനെയുണ്ടായെന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണ്. കയ്പും മധുരവും ഒരേ നാവിൽ നിന്ന് തന്നെ എങ്ങനെ വരുന്നുവെന്ന് അയാൾ അമ്പരക്കുന്നു. എല്ലാം ഇപ്പോൾ നിലനിൽക്കുന്നത് നാവിലാണ്. രാഷ്ട്രീയം മാത്രമല്ല, മതവും അതിനെ കഠിനമായി ആശ്രയിക്കുന്നു എന്നോർക്കുമ്പോൾ ഭാരം വരുന്നു. ഓരോരുത്തരും മാനിപ്പുലേറ്റ്സ് ആവുകയാണ്. നമുക്കിണങ്ങിയ മട്ടിൽ കാര്യങ്ങളെ വിശദീകരിക്കാനുള്ള പാഠവും കൊണ്ട് മാത്രം തങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പിക്കുന്നവരോട് സഹതപിക്കാതെ തരമില്ല. ഏശയായെ പോലെ, ഞാൻ നിന്റെ ശ്രീകോവിലിന് മുമ്പിൽ നിൽക്കുന്നു. അതിനു മുമ്പിൽ നിന്ന് ഞാൻ എൻ്റെ അവിശുദ്ധികളെ ഓർത്ത് വ്യാകുലപ്പെടുന്നു. ഞാൻ അശുദ്ധനായ അതിരങ്ങളുള്ളവർക്ക് മധ്യേ ജീവിക്കുന്നയാൾ. നല്ലതുമാത്രം പറയാനറിയാവുന്ന ഒരു മാലാഖ കൊടിലിൽ ഒരു കനലുമായി എൻ്റെ മുമ്പിലെത്തി. നീ ശുദ്ധനാവുകയെന്ന് മന്ത്രിച്ച് നാവിൻ തുമ്പിൽ വെച്ചു തരുന്നു. അങ്ങനെ
എന്റെ നാവിനെ നിർമ്മലമാക്കുന്നു. സീറോ മലങ്കര കുർബാനയിൽ കുർബാന നാവിൽ കൊടുക്കുമ്പോഴൊക്കെ തീക്കട്ട എന്ന് വൈദികൻ പറയുന്നത് ഏഷ്യയിൽ സംഭവിച്ചതിൻ്റെ ആവർത്തനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വാക്ക് വചനമാവട്ടെ, ഏതൊരു വാക്കാണോ കൂടുതൽ പ്രകാശത്തിന് നിങ്ങൾക്ക് പ്രേരണയാകുന്നത് അതാണ് വചനം. ഈ ഭൂതലത്തിൽ ആദ്യം ഒഴുങ്ങിയ വാക്ക് അതായിരുന്നല്ലോ, വെളിച്ചമുണ്ടാകട്ടെ. അങ്ങനെയാണ് വാക്ക് വചനമായി മാറിയത്. ഒരു ഫലിതം പോലും പറഞ്ഞാൽ അതിനുശേഷം കുറെ കൂടി വെളിച്ചമുണ്ടാകണം. ആ വാക്കിൽ മൃതർ പോലും അവരുടെ ചരടുകൾ പൊട്ടിച്ച് പുറത്തു വരും. വാക്ക് അതിൽ തന്നെ മധുരമാകുക എന്നതല്ല അതിൻ്റെ സാരം. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ സൗമ്യമായ വാക്കുകൾ നിങ്ങൾ ആടിക്കൊണ്ടിരിക്കുന്ന കപടതയുടെ തുടർച്ചയാകും. അതുകൊണ്ടാണ് അതരമല്ല ഹൃദയമാണ് സംസാരിക്കുന്നതെന്ന് ക്രിസ്തു പറഞ്ഞത്. ഹൃദയം നിറയെ മധുരമായതുകൊണ്ടാണ് നിങ്ങളുടെ വാക്കെന്ന ഫലത്തിന് ഇത്രയും സ്വാദ്. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാമെന്നത് വാക്കിന് ബാധകമാണെന്ന് ആ നസ്രത്തുകാരനും അറിയാം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫിയാത് റേഡിയോ 3.16 നിന്ന് മരുഭൂമിയിലെ ശബ്ദം. മിഴി പൂട്ടാം, മൊഴി കേൾക്കാം. ബോബിയച്ചൻ്റെ നോമ്പ് പുസ്തകത്തിലൂടെയുള്ള ഒരു യാത്ര. ഗുഡ് ബൈ.